അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഓട്ടോക്യാഡിൽ ഒരു സർക്കിൾ സ്കെച്ച് ചെയ്യാം, ദെൻ നമുക്കൊരു ഒബ്ജക്റ്റിനെ എങ്ങനെ പാർഷ്യലായിട്ട് നമുക്കതിനെ ഡിലീറ്റ് ചെയ്യാം, പിന്നെ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള പോയിൻറ്റ്സ് നമുക്ക് എങ്ങനെ സ്നാപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് സർക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സോ അപ്പോൾ ഓട്ടോക്യാഡിൽ നമുക്ക് സർക്കിൾ സ്കെച്ച് ചെയ്യാനായിട്ട് ഇവിടെ ഒരു 6 മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു 6 മെത്തേഡ്സ്. അപ്പോൾ അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സെൻറ്റർ റേഡിയസ്, പിന്നെ ഒരു സെൻറ്റർ ഡയമീറ്റർ, ദെൻ 2 പോയിൻറ്റ്, 3 പോയിൻറ്റ്, ദെൻ ടാൻ റേഡിയസ്, അഗെയിൻ ട്രിപ്പിൾ ടാൻ. അപ്പോൾ ഇതൊന്നുകിൽ നമുക്ക് ഈ ഒരു മെത്തേഡിൽ നിന്ന് എടുക്കാം, ദാറ്റ് മീൻസ് നമ്മുടെ ഈ പറഞ്ഞ ഡ്രോ എന്ന് പറഞ്ഞ പാനലിൽ നിന്ന് എടുക്കാം, അതല്ലെങ്കിൽ നമുക്ക് ഡ്രോയിൽ പോയാൽ, മെനുവിൽ ഡ്രോയിൽ പോയിട്ടുണ്ടെങ്കിൽ സർക്കിളിൽ ഈ പറഞ്ഞ മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഇതുമല്ലെങ്കിൽ സർക്കിളിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് സി ആണ്. ഇപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റത്തെ ഒരു മെത്തേഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം, സെൻറ്റർ റേഡിയസ്. അപ്പോൾ ഞാൻ ഈ സർക്കിളിൻ്റെ സെൻറ്റർ പോയിൻ്റാണ് ആദ്യം പിക്ക് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിൽ കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു റേഡിയസ് ആണ്. അപ്പോൾ എത്ര റേഡിയസിലുള്ള ഒരു സർക്കിളാണ് നമുക്കിവിടെ സ്കെച്ച് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് വേണ്ടത് ഇപ്പോൾ ഒരു 30 റേഡിയസ് ആണെങ്കിൽ ഞാനിവിടെ 30 എൻറ്റർ ചെയ്തു. അപ്പോൾ ഇതാണ് നമുക്ക് 30 റേഡിയസിലുള്ള ഒരു സർക്കിൾ. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പിക്ക് ചെയ്ത് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് കൊടുത്തു, തന്നെ അതിൻ്റെ ഒരു റേഡിയസും നമ്മളിവിടെ എൻറ്റർ ചെയ്തു. അപ്പോൾ നമുക്ക് ആ റേഡിയസിലുള്ള ഒരു സർക്കിൾ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് മെത്തേഡ് നമുക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സർക്കിളിൽ സെൻറ്റർ ഡയമീറ്റർ, നമ്മൾ നേരത്തെ കൊടുത്ത റേഡിയസ് ആയിരുന്നു, അതിനു വരെ നമുക്ക് ഡയമീറ്റർ ഇൻപുട്ട് ചെയ്യാം. സോ അപ്പോൾ സെൻറ്റർ പോയിൻ്റ് പിക്ക് ചെയ്തു, ദെൻ അതിൻ്റെ ഡയമീറ്റർ നമ്മൾ മെൻഷൻ ചെയ്യണം. ലാസ്റ്റ് ലൈൻ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, സ്പെസിഫൈ ഡയമീറ്റർ ഓഫ് സർക്കിൾ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഒരു ഡീഫോൾട്ട് വാല്യൂ അല്ലേ, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ഉള്ളതായിട്ട് വന്നിരിക്കുന്നത് 60 ആണ്. ഇപ്പോൾ ഇത് 60 വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊട്ട് മുൻപ് 30 റേഡിയസിലുള്ള ഒരു സർക്കിൾ ഇവിടെ ഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 30 ഓൾറെഡി അതിൻ്റെ റേഡിയസ് ആയിട്ട് എടുത്തു ഡീഫോൾട്ട് വാല്യൂ ആയി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഡയമീറ്റർ 60 ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ എനിക്ക് 60 ആണ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 60 കൊടുക്കാം, അതല്ല എനിക്ക് 30 ഡയമീറ്റർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 30 ഡയമീറ്റർ. ഇപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ രണ്ടും വേണമെങ്കിൽ ഒന്ന് ഇതിൻ്റെ ഒരു റേഡിയസ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ കേട്ടോ, ഇത് റേഡിയസ് 15, ഇതിൻ്റെ റേഡിയസ് 30. നമ്മൾ 30 ആണ് ഡയമീറ്റർ കൊടുത്ത്, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡയമീറ്റർ വേണമെങ്കിൽ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. കേട്ടോ, ഡയമീറ്റർ 30, ഇത് റേഡിയസ് മെത്തേഡിൽ ഇത് റേഡിയസ് 30. ഇനി നെക്സ്റ്റ് മെത്തേഡ് വരുന്നത് നമുക്കിതിൽ 2 പോയിൻറ്റ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡാണ്. അപ്പോൾ 2 പോയിൻറ്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു വരയ്ക്കാൻ പോകുന്നൊരു സർക്കിൾ, അതിന് 2 പോയിൻറ്റ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. പക്ഷേ ആ 2 പോയിൻറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആ ക്രിയേറ്റ് ആവുന്ന സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. സോ സർക്കിൾ, ഇപ്പോൾ സർക്കിളിൽ 2 പോയിൻറ്റ്. അപ്പോൾ ഫസ്റ്റ് പോയിൻറ്റ് ഞാൻ സപ്പോസ് ഈ ഒരു ലൈനിൻ്റെ എൻഡ് പോയിൻറ്റ് കൊടുത്തു, സെക്കൻഡ് പോയിൻറ്റ് ഞാൻ എന്തോ ഈ ഒരു 2 പോയിൻറ്റും കൊടുത്തു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ലൈൻ ഇതിൻ്റെ കൂടെ വരച്ച് നോക്കി കണക്ട് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും, കണ്ടോ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ 2 പോയിൻറ്സ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതാണ് 2 പോയിൻറ്റ് മെത്തേഡ്. ഇനി അടുത്തൊരു മെത്തേഡ് വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ 3 പോയിൻറ്റാണ്. 3 പോയിൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ലൈനും കൂടി വേണമെങ്കിൽ ഇവിടെ വരയ്ക്കാം. ഇപ്പോൾ സർക്കിളിൽ ഇവിടെ 3 പോയിൻറ്റ്. അപ്പോൾ അതിലാദ്യം നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് ഒന്ന് പിക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പ്രിവ്യൂ കാണുന്നില്ല അല്ലേ. നോർമൽ കേസിൽ നമ്മൾ തൊട്ട് മുൻപൊക്കെ നമ്മൾ ചെയ്തപ്പോൾ ഇവിടെ ഒരു സർക്കിളിൻ്റെ പ്രിവ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ വീണ്ടും അവിടെ പോയിട്ട് പിക്ക് ചെയ്യേണ്ട കാര്യമില്ല, ലാസ്റ്റ് ലൈൻ ഒന്ന് വായിച്ച് നോക്കുക, ഫസ്റ്റ് പോയിൻ്റ് അത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. സോ സ്പെസിഫൈ സെക്കൻഡ് പോയിൻ്റ് ഓൺ സർക്കിളിൽ വെച്ചിരിക്കുന്നത്, ഫസ്റ്റ് ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രിവ്യൂ കാണണമെങ്കിൽ 2 പോയിൻറ്റുകളും ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ മെത്തേഡിൽ. അപ്പോൾ ഞാനിവിടെ സെക്കൻഡ് പോയിൻ്റ് എന്നോട് ഞാൻ ജസ്റ്റ് ഇവിടെ പിക്ക് ചെയ്തു. കണ്ടോ, ഓൾറെഡി നമ്മൾ പിക്ക് ചെയ്ത 2 പോയിൻറ്റും പാസ് ചെയ്തിട്ട് ഒരു സർക്കിളിൻ്റെ പ്രിവ്യൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി തേർഡ് പോയിൻറ്റ് എനിക്ക് ഈ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ പിക്ക് ചെയ്യാം, അതല്ല ഈ ലൈൻ്റെ എൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ 3 പോയിൻറ്റ് പിക്ക് ചെയ്തു. അപ്പോൾ ഈ ഒരു 3 പോയിൻറ്റ് കൂടിയും പാസ് ചെയ്യുന്ന ഒരു സർക്കിൾ അവിടെ ക്രിയേറ്റ് ആയി. ഓക്കെ, ഇനി ആക്ച്വലി ഇപ്പോൾ നമ്മൾ ചെയ്ത മെത്തേഡ്സൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഒബ്ജക്ട്സ് ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇപ്പോൾ 3 പോയിൻറ്റ് ആണെങ്കിൽ ഞാൻ ഷോർട്ട് കീ ഇടുകയാണെങ്കിൽ സി എൻറ്റർ ചെയ്തു. ഇതെല്ലാം ഓപ്ഷണലാണ്, അപ്പോൾ ഓപ്ഷണൽ നമ്മൾ ചൂസ് ചെയ്യണം. ഇപ്പോൾ 3P നമുക്ക് ചൂസ് ചെയ്യണമെങ്കിൽ ഇവിടെ 3P വന്നിട്ട് ക്ലിക്ക് ചെയ്യണം. ഫസ്റ്റ് പിക്ക് ചെയ്തു, സെക്കൻഡ് പിക്ക് ചെയ്തു, തേർഡ് പിക്ക് ചെയ്തു.
ഇതന്നെയാണ് പ്രീവിയസ് കമാൻഡ് റിപ്പീറ്റ് വീണ്ടും സിന്ന് എൻ്റർ ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് എൻ്റർ ചെയ്താൽ മതി. സോ ടു പി എടുത്തു ഉണ്ടോ, ഇപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ഇവിടെ പിക്ക് ചെയ്തു, സെക്കൻഡ് പോയിൻ്റ് ഇവിടെ പിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് പിക്ക് ചെയ്യുന്ന അറിയാൻ വേണ്ടി മാത്രമേ ജസ്റ്റ് ഒബ്ജക്ട്സ് വരച്ചു എന്നുള്ളൂ. എനിവേ, നമ്മുടെ അടുത്ത മെത്തേഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കണം. ഈ ടാൻ ടാൻ റേഡിയസ് എന്ന് പറയുന്നത് അതൊരു ടാൻ ഉദ്ദേശിക്കുന്നത് ടാൻജൻ്റ് ആണ്, ടാൻജൻ്റ് ടാൻജൻ്റ് റേഡിയസ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തൽക്കാലം ഇവിടെ ഒരു രണ്ട് ലൈൻസ് ഇവിടെ സ്കെച്ച് ചെയ്യണം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു പോയിൻ്റ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ വേറൊരു സ്നാപ്പ് ഇവിടെ യൂസ് ചെയ്യണം. സോ ഒരു പോയിൻ്റ് ഇവിടെയും ഒരു പോയിൻ്റ് ഇവിടെയും പിക്ക് ചെയ്തു. ഇനി ഞാൻ സർക്കിളിൽ ടാൻജൻറ്റ് ടാൻജൻറ്റ് റേഡിയസ്. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം ഈ ഒരു പോയിൻറ്റിൻ്റെ അടുത്ത് കൊടുത്തു, അടുത്തത് ഞാൻ ഈ ഒരു പോയിൻ്റിൻ്റെ അടുത്തായിട്ടും കൊടുത്തു. റേഡിയസ് എന്ന് വെച്ചപ്പോൾ ഞാൻ ഇവിടെ ഒരു 30 എൻ്റർ ചെയ്തു. ഓക്കെ, ഒരു സർക്കിൾ കൂടി നമുക്ക് വരച്ച് നോക്കാം. ഈ മെത്തേഡിൽ തന്നെ ഒരു ടാൻജൻറ്റ് ഇവിടെയും ഒരു ടാൻജൻറ്റ് ഇവിടെയും റേഡിയസ് ഞാനൊരു 10 കൊടുത്തു ഉണ്ടോ. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ പിക്ക് ചെയ്ത പോയിൻ്റിൽ കൂടി ഒന്നും ഈ പറഞ്ഞ സർക്കിളൊന്നും പാസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ മീനിങ് എത്രയേ ഉള്ളൂ, ഈ രണ്ട് പോയിൻ്റിൽ കൂടെ ക്രിയേറ്റ് ആവുന്ന സർക്കിളിൻ്റെ ഓരോ ടാൻജൻസ് പാസ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ രണ്ട് ലൈൻ എന്ന് പറയുന്നതും ഈ രണ്ട് സർക്കിളിനും ടാൻജൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഈ പോയിൻ്റിൽ കൂടെ ഒരു ടാൻജൻറ്റ് പാസ് ചെയ്യുന്ന മാത്രമേ അതിൻ്റെ മീനിങ് ഉള്ളൂ, അല്ലാതെ ആ പോയിൻ്റ് കൂടെ പാസ് ചെയ്യണമെന്നില്ല. ആ പോയിൻ്റ് കൂടെ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2 അല്ലെങ്കിൽ 3 ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ടാൻജൻറ്റ് ടാൻജൻറ്റ് റേഡിയസ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്. ഇനി നെക്സ്റ്റ് വരുന്നൊരു മെത്തേഡാണ് നമുക്കിതിൽ ടാൻ ടാൻ ടാൻ. അപ്പോൾ ഈ മെത്തേഡ് നമ്മളിപ്പോൾ ഷോർട്ട് കീ എടുത്താൽ നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ. അപ്പോൾ ഷോർട്ട് കീലോ ഒക്കെ കണ്ടോ, ഇതിലില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ പറഞ്ഞ മെനുവിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പാനലിൽ നിന്നോ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഒരു യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരച്ചു, ഇവിടെ തന്നെ ഒരു ചെറിയൊരു സർക്കിളോ അങ്ങനത്തെ വലിയ കുറച്ച് സർക്കിൾസ് അങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഈ മൂന്ന് സർക്കിളിൽ ടച്ച് ചെയ്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കണം. അപ്പോൾ നമുക്കറിയാം 3, പക്ഷേ ഈ പോയിൻ്റ് ഏതെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കേസിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സർക്കിൾ വരയ്ക്കാവുന്ന ഒരു മെത്തേഡാണ് ടാൻജൻറ്റ് ടാൻജൻറ്റ് ടാൻജൻറ്റ്. സോ ഞാൻ ജസ്റ്റ് ഇവിടെ ആയിട്ട് ക്ലിക്ക് ചെയ്തൊരു ടാൻജൻറ്റ്, സെക്കൻഡ് ടാൻജൻറ്റ് ഞാൻ ഇവിടെ പിക്ക് ചെയ്തു, തേർഡ് ടാൻജൻറ്റ് ഞാൻ ഇവിടെയും പിക്ക് ചെയ്തു കേട്ടോ. ഇനി വേണമെങ്കിൽ വീണ്ടും നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, ഒരു ടാൻജൻറ്റ് ഞാൻ ഇവിടെയും കൊടുത്തു, ഒരു ടാൻജൻറ്റ് കൊടുത്തു, ഒരു ടാൻജൻറ്റ് കൊടുത്തു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സർക്കിൾസൊക്കെ വേണമെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ട്രയാങ്കിൾ നമുക്ക് വേണമെങ്കിൽ ഒരു ഇൻസ്ക്രൈബ് ചെയ്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഓപ്ഷൻ എടുത്തു, ദെൻ ഫസ്റ്റ് ഒരു ടാൻജൻറ്റ് ഇവിടെ കൊടുത്തു, നെക്സ്റ്റ് ഈ ലൈനിൽ കൊടുത്തു, നെക്സ്റ്റ് ഈ ലൈനിലും കൊടുത്തു ഉണ്ടോ. വീണ്ടും വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം, ഒരെണ്ണം ഇവിടെ പിക്ക് ചെയ്യാം, ഒരെണ്ണം ഇവിടെ പിക്ക് ചെയ്യാം, ഇവിടെ പിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സർക്കിൾസ് സ്കെച്ച് ചെയ്യാനാണ് നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സർക്കിൾ മെത്തേഡ്സ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ പാർഷ്യലായിട്ട് ഡിലീറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ നോർമലി നമ്മളിപ്പോൾ ഒരു ഡ്രോയിങ് ക്ലാസ്സിലൊക്കെ നമ്മൾ ഇറേസർ കൊണ്ടുപോകും. ഇപ്പോൾ എനിക്ക് ഈ ലൈൻ്റെ ഈ പോയിൻ്റ് ഈ പോയിൻ്റ് പോർഷൻ എനിക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇറേസ് ചെയ്ത് കളയാം. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെ ഇറേസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ സെലക്ട് ചെയ്ത് നമ്മൾ ഇറേസ് ചെയ്താൽ ഇത് ടോട്ടലായിട്ടാണ് പോകുന്നത് അല്ലേ, അല്ലെങ്കിൽ ഇതിനെ ഡിലീറ്റ് ചെയ്താൽ ഇത് കംപ്ലീറ്റ്ലി ഇത് ഡിലീറ്റ് ആവുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പാർഷ്യലായിട്ട് ഇതിനെ ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇറേസ് ചെയ്യാം? അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നൊരു കമാൻഡാണ് മോഡിഫൈയിൽ നമുക്കിവിടെ ബ്രേക്ക് എന്ന് പറഞ്ഞൊരു കമാൻഡ്, BR എന്നാണ് ഇതിൻ്റെ ഷോർട്ട് കീ. അതല്ലെങ്കിൽ നമ്മുടെ പാനലിൽ പോയിട്ടുണ്ടെങ്കിൽ മോഡിഫൈയിൽ നമുക്കിവിടെ ബ്രേക്ക് എന്ന് പറഞ്ഞ കമാൻഡുണ്ട്, BR. ഇപ്പം ബ്രേക്ക് എടുത്തു. അപ്പോൾ നമ്മൾ മോഡിഫൈയിൽ ഏത് കമാൻഡ് എടുത്താലും ഫസ്റ്റ് നമ്മളോട് ചോദിക്കുക സെലക്ട് ഒബ്ജക്ട്സ് ആയിരിക്കും, എക്സെപ്റ്റ് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞ കമാൻഡ് വെച്ച് ഓഫ്സെറ്റിൽ ഫസ്റ്റ് ചോദിക്കുക, ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും, അതിന് ശേഷം ആയിരിക്കും സെലക്ട് ചെയ്യാൻ പറയാം. അപ്പോൾ ഇവിടെ എനിക്ക് ഈ ലൈനെയാണ് ബ്രേക്ക് ചെയ്യേണ്ടത്, ദാറ്റ് മീൻസ് ഈ പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ളതും ഈ പോയിൻറ്റിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ളതും, ദാറ്റ് മീൻസ് ഈ ഒരു ഇൻ്റർസെക്ഷൻ വരെ മതി, ഈ പ്രൊജക്ഷനൊക്കെ എനിക്ക് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ലൈനായാലും നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, ജസ്റ്റ് ഞാനിവിടെ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് എവിടെ നിന്ന് കട്ട് ചെയ്യേണ്ടത്, ഈ പോയിൻറ്റിൽ നിന്നും കണ്ടോ. അപ്പോൾ ഞാൻ ഈ പോയിൻറ്റിൽ നിന്ന് പറഞ്ഞപ്പോഴേക്കും ഓൾറെഡി ഇത്രയും പോർഷൻ കട്ടായിപ്പോയി. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്രേക്ക് അല്ലെങ്കിൽ ഏത് കമാൻഡ് എടുക്കുകയാണെങ്കിലും നിങ്ങൾ ഒബ്ജക്ട് സെലക്ഷനോ അല്ലെങ്കിൽ എന്ത് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് നമ്മളുടെ കമാൻഡ് ലൈനിൽ ഒന്ന് ലാസ്റ്റ് ലൈനൊന്ന് റീഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു. ഇനി ഇവിടെ കമാൻഡ് ലൈനിൽ നമ്മളോട് ചോദിക്കുന്നുണ്ടോ ബ്രേക്ക് സ്പെസിഫൈ സെക്കൻഡ് ബ്രേക്ക് പോയിൻ്റ് എന്നാണ് ചോദിക്കുന്നത്, അല്ലാതെ നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് അല്ല. ഫസ്റ്റ് പോയിൻ്റ് അവിടെ ഓപ്ഷണലാണ്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ പിക്ക് ചെയ്യുന്ന സെക്കൻഡ് പോയിൻ്റ് എടുക്കും. അപ്പോൾ നോർമലി നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കാം, അപ്പോൾ ഏതായിരുന്നു ഫസ്റ്റ് പോയിൻ്റ്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടോ അവിടെയാണ് നമ്മൾ സെലക്ട് ചെയ്തത് അല്ലേ, സെലക്ട് ചെയ്യാനായിട്ട് പിക്ക് ചെയ്തത്. അപ്പോൾ ആ പിക്ക് ചെയ്ത പോയിൻ്റ് ഫസ്റ്റ് പോയിൻ്റായിട്ട് ഓൾറെഡി ഇത് എടുത്തു ആണ് സംഭവിച്ചത്.
അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് പോയിന്റിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. അഗൈൻ ഈ ഇൻ്റർസെക്ഷൻ ടു, അപ്പോൾ നമുക്ക് ഇത്രയും പോർഷൻ കട്ട് ചെയ്യാം. വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, ഈ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാം, ഫസ്റ്റ് പോയിന്റ് ഇവിടെ ക്ലിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താലും നമുക്ക് ഈ ഓപ്ഷൻസ് കിട്ടും. ഫസ്റ്റ് പോയിന്റ്, ഈ പോയിന്റ് ടു, അഗൈൻ ഈ പോയിന്റ്, കേട്ടോ. അപ്പോൾ ഇങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്കിതിനെ കട്ട് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ നോക്കിയത് ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഓബ്ജക്റ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സർക്കിൾ ഇവിടെയുണ്ട്, ഇതിനെ ഓവർലാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ലൈനും ഞാൻ വരച്ചു. അപ്പോൾ എനിക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തോ ഇതിൽ ഈ ഒരു സർക്കിളിൻ്റെ ഇതിൻ്റെ ഒരു മൈനർ ആർക്കാണ് എനിക്ക് കട്ട് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് ഈ ലൈനിൻ്റെ ഈ റൈറ്റ് സൈഡിലുള്ള പോർഷൻ, അല്ലെങ്കിൽ ഇതിൻ്റെ എബോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷൻ, ഈ ഒരു മൈനർ ആർക്കാണ് എനിക്ക് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേതായിരിക്കും നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ്? ഈ പോയിൻ്റ് ആയിരിക്കുമോ ഈ പോയിൻ്റ് ആയിരിക്കുമോ? അപ്പോൾ ക്ലോസ്ഡ് ഒബ്ജക്റ്റിൻ്റെ കേസസിൽ നമുക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കട്ടായി പോകുന്ന ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് പോയിൻ്റ് ഇത് പിക്ക് ചെയ്താൽ ഇവിടെ നിന്നും സെക്കൻഡ് പോയിൻ്റിലേക്ക് മൂവ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും, അല്ലെങ്കിൽ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറയും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത് പിക്ക് ചെയ്തു, പിന്നെ ഇത് മൂവ് ആവുന്നത് ഇങ്ങനെയായിരിക്കും, ക്ലോക്ക് ഇങ്ങനെയല്ല തിരിയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ പറയുന്നത് ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഈ ഏരിയ ആയിരിക്കും പോവുക, ദാറ്റ് മീൻസ് നമ്മുടെ ചെറിയ ആർക്ക്, മൈനർ ആർക്കായിരിക്കും പോവുക. അതേസമയം ഫസ്റ്റ് ഞാൻ ഇവിടെ പിക്ക് ചെയ്തു, നെക്സ്റ്റ് ഞാൻ ഇവിടെ പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേജർ ആർക്കായിരിക്കും പോവുക. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിവിടെ ബി ആർ എൻറ്റർ ചെയ്തു, സർക്കിളിനെ സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഫസ്റ്റ് പോയിൻ്റ് ചൂസ് ചെയ്തു. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതാ ഈ ഒരു പോയിൻ്റ്, ഈ ഒരു ഇൻ്റർസെക്ഷൻ പോയിൻ്റ് പിക്ക് ചെയ്തു. അടുത്തത് കണ്ടോ, ഈ ഒരു പോയിൻ്റ് പിക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇതിൽ ക്രിയേറ്റ് മീൻസ് നമ്മുടെ ബ്രേക്ക് നടക്കുന്നത് അല്ലേ. അതേസമയം ഞാനിവിടെ ബ്രേക്ക് എടുത്തു, ഇതിനെ സെലക്ട് ചെയ്തു, ഫസ്റ്റ് പോയിൻ്റ് എടുത്തു, ഞാൻ ഫസ്റ്റ് പോയിൻ്റ് ഈ രണ്ട് സെക്ഷൻ കൊടുത്തു, അതിനുശേഷമാണ് ഞാനിത് പിക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ആ ഒരു പോർഷനാണ് കട്ടായി പോയത്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ക്ലോസ്ഡ് ഒബ്ജക്റ്റിൻ്റെ കേസിൽ. ഇനി ഇപ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്തപ്പോൾ കണ്ടത് കറക്റ്റായിട്ട് ബ്രേക്ക് ആയിട്ട് പോയിട്ടുണ്ട്, ഇവിടെ ഒരു പ്രൊജക്ഷനോ അല്ലെങ്കിൽ ടച്ച് ചെയ്തിരിക്കുകയോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. ഇതിൻ്റെ കേസിലാണെങ്കിലാണ് വന്നിട്ടില്ല. അപ്പോൾ അതങ്ങനെ നമുക്ക് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എന്താ പറയുക, കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പോയിൻറ്റിനെ നമുക്കിവിടെ സ്നാപ്പ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ സപ്പോസ് എനിക്ക് ഈ ഒരു പോയിൻ്റ് കണ്ടോ, നേരത്തെ നമുക്ക് കുറേ പോയിൻറ്റിലൂടെ കാണിക്കേണ്ടായിരുന്നു, ഇപ്പോൾ ആ ഒരു പോയിൻ്റൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ പോയിൻറ്റൊന്നും ഞാൻ നോക്കിയില്ല, ജസ്റ്റ് ഇവിടെ പിക്ക് ചെയ്തു, നേരെ പോയിട്ട് ഞാൻ ഇവിടെ പിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ നോക്കിയാൽ കണ്ടോ, സൂം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ പോയിൻറ്റുകളെ എക്സാക്റ്റായിട്ട് നമുക്ക് സ്നാപ്പ് ചെയ്യണേ, അതാണ് നമ്മളിനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഒബ്ജക്റ്റ് സ്നാപ്പ് എന്നാണ് പറയുക. അതിൻ്റെ ഫംഗ്ഷൻ കീ ആണ് F3 എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് സ്നാപ്പ് നിങ്ങളിവിടെ സ്റ്റാറ്റസ് ബാറിൽ വന്നാൽ ഇതാണ് ഇതിൻ്റെ ഒബ്ജക്റ്റ് സ്നാപ്പ്. ഒരു സ്ക്വയറും കണ്ടോ, ഇവിടെ ഒരു ജസ്റ്റ് അതിൻ്റെ ഒരു കോർണർ സ്നാപ്പ് ചെയ്തിട്ടുണ്ട്, അതാണ് ഒബ്ജക്റ്റ് സ്നാപ്പ്. ഇതിൻ്റെ നോക്കിയാലും കാണാം, ഒബ്ജക്റ്റ് സ്നാപ്പ് ഓ സ്നാപ്പ് F3 എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ F3 എന്ന് പിക്ക് ചെയ്ത് നോക്കുക കണ്ടോ, ഇത് ഓഫായി. വീണ്ടും നോക്കി നോക്കൂ, ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇത് ഓഫ് ചെയ്യാം ഓൺ ചെയ്യാം, ഇതൊരു ടോഗിൾ കീ ആണ് F3 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് കാര്യങ്ങളാണ്. ഒന്നുകിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ തന്നെ നമുക്ക് ഇതിൽ ടിക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ഇതിൻ്റെ ഒബ്ജക്റ്റ് സ്നാപ്പിൽ പോയിട്ട് സെറ്റിങ്സ് എടുക്കാം. ആദ്യം ഇവിടെ ക്ലിയർ ഓൾ പറഞ്ഞു, ഈ F3 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഇത് നമ്മൾ ഓൺ ആക്കിയിടണം. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് എൻ പോയിൻ്റ്, മിഡ് പോയിൻ്റ്, സെൻറ്റർ, ദെൻ ക്വാഡ്രന്റ്, ഇൻ്റർസെക്ഷൻ, പെർപെൻഡിക്കുലർ. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു 6 ഒബ്ജക്റ്റ് സ്നാപ്സാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ ആയിട്ട് കൂടുതലായിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ എന്താണ് എൻഡ് പോയിൻ്റ്, ഏത് ഒബ്ജക്ട്സിനൊക്കെയാണ് എൻഡ് പോയിൻ്റ് ഉള്ളത്, മിഡ് പോയിൻ്റ് ഏതിനാണുള്ളത്, സെൻറ്റർ ഏതിനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു, ഇവിടെ ഒരു പോളിഗൺ വരച്ചു, സീ ഒരു പോളിഗൺ, അതല്ലെങ്കിൽ ഞാനിവിടെ ഒരു എലിപ്സ് വരച്ചു, അല്ലെങ്കിൽ ഇവിടെ ഒരു ആർക്ക്. അപ്പോൾ ഇങ്ങനെ കുറേ ഒബ്ജക്ട്സ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ ഒബ്ജക്റ്റ് സ്നാപ്പ് നമ്മൾ ഓൺ ആണ്, ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിൻ്റെ അടുത്തേക്ക് വന്ന് നോക്കുക, ഇവിടെ എന്തെങ്കിലും സ്നാപ്പ് കാണിക്കുന്നുണ്ടോ? ഇല്ല, കാരണം നമ്മുടെ കമാൻഡ് ലൈൻ എംപ്റ്റി ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കമാൻഡ് ആക്റ്റീവായാൽ മാത്രമായിരിക്കും നമുക്ക് ഈ പറഞ്ഞ ഒബ്ജക്റ്റ് സ്നാപ്പ് ഹൈലൈറ്റ് ആവുള്ളൂ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ലൈൻ എന്ന് പറഞ്ഞൊരു കമാൻഡ് എടുത്തു. അപ്പോൾ എനിക്ക് ആവശ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് എൻഡ് കണക്ട് ചെയ്തിട്ടൊരു ലൈൻ വരയ്ക്കണം. അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ, എക്സാക്ട്ലി നമുക്ക് ഈ ഒരു ലൈനിൻ്റെ എൻഡ് പോയിൻറ്റ് നമുക്ക് സ്നാപ്പ് ചെയ്യാൻ പറ്റി, കണ്ടോ. അപ്പോൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യാം, എൻ്റർ ചെയ്യാം. വീണ്ടും ലൈൻ എടുത്തു, ഇവിടെ വന്നാൽ കണ്ടോ മിഡ് പോയിൻറ്റ്സ്, ലൈനിൻ്റെ മിഡ് പോയിൻറ്റുകൾ. അത് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോളിഗണുണ്ട്, എൻ പോയിൻറ്റ്സ് ഉണ്ട്, മിഡ് പോയിൻ്റ് ഉണ്ട്. ഓക്കെ, സർക്കിളിൻ്റെ കേസിലാകുമ്പോൾ നമുക്കിവിടെ സെൻറ്റർ ഉണ്ട്,
Anyway, thank you.